വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ മുഖം നല്ല വൃത്തിയിൽ കഴുകിട്ട് പോകുന്നു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ്? സുഖാണോ? ഞങ്ങൾക്കൊക്കെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. ഇന്നലെ തൊട്ട് പകൽ നല്ല വെയിലാണ്. വൈകുന്നേരങ്ങളിലാണ് ചെറിയ രീതിയിലൊക്കെ മഴയുള്ളൂ കേട്ടോ. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ മഴയൊക്കെ ആണോ? പിന്നെ എല്ലാവരും കാപ്പിയെല്ലാം കുടിച്ചോ? ഞങ്ങൾക്ക് ഇന്ന് ഓട്ടടയായിരുന്നു, അതുകൊണ്ട് കറികളൊന്നും ഉണ്ടാക്കേണ്ട കാര്യം വന്നില്ല. ശർക്കര ഇട്ട ഓട്ടടയാണ് രാവിലെ കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ റെഡിയായിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മുടെ കൊച്ചു വീഡിയോ എടുക്കുന്നത്. ആരും വിചാരിക്കരുത് കേട്ടോ, പണിയൊന്നും ഇല്ലാതെ വീഡിയോസിന് മുമ്പിൽ തന്നെ ഇരിക്കുക എന്ന് ആരും വിചാരിക്കരുത്. നമ്മുടെ പണികൾ, എല്ലാ പണികളും ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചു വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. മുഖത്തുള്ള പാടുകൾ മാറാനും മുഖം നല്ലൊരു നിറം വയ്ക്കാനൊക്കെ, പെട്ടെന്നങ്ങ് നിറം വയ്ക്കുന്ന ഞാൻ പറയില്ല, ഈ ഫേസ് പാക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം തേച്ചാലും മതി, അപ്പോഴും നല്ല വ്യത്യാസം കാണും. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുഖത്തുള്ള കറുത്ത പാടുകൾ പോകും, മുഖത്തുള്ള കുഴികൾ, മുഖത്തിലെ കുഴികളുണ്ടാവുമല്ലോ അതൊക്കെ മാറും, മുഖക്കുരു മാറും. അതുപോലെ തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ ചർമ്മമൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ശരിയായി നല്ല ലെവലായി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. രണ്ടേ രണ്ട് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, അപ്പോൾ ആ സൂത്രം തന്നെ കാണിച്ചു തരാവേ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം ഒന്നുകൂടെ ചെയ്യാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നും നമ്മൾ അടിപൊളിയൊരു സാധനം കൊണ്ടാണ് വന്നേക്കണത്. അതിൻ്റെ സംഭവം എടുക്കാൻ പോവാണ്. കണ്ടോ, ബ്രൂ കോഫി, ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട, മുട്ട ഇല്ലാത്ത പരിപാടി ഇല്ല അല്ലേ. അപ്പോൾ അതാ മുട്ടയുടെ വെള്ളം നമുക്ക് എടുക്കാം കേട്ടോ. മുട്ടയുടെ വെള്ളം എടുക്കാം. മഞ്ഞ വേണ്ട, മഞ്ഞ നമുക്ക് പൊരിച്ച് കഴിക്കാം. അപ്പം ഞാനൊരു തട്ട് കൊടുക്കുകയാണ്. പോരട്ടെ. കുറച്ച് മതി, നമ്മുടെ മുഖത്തും കഴുത്തിനും തേക്കാനുള്ളത് മാത്രം. മതി കേട്ടോ, ഇത് മതിയേ. ഇത് നമുക്ക് ദ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ അളവ് കാര്യമൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ സാധാരണ കാപ്പിപ്പൊടി ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അതൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എത്ര വേണം എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ 5 പാക്കറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവേ. രാവിലെ ചേട്ടനെ കൊണ്ട് മേടിപ്പിച്ചതാണേ. അപ്പോൾ ഞാൻ ഒരു 5 ഇതിപ്പോൾ 5 ഉണ്ടല്ലോ, ഒരു 10 പാക്കറ്റ് ചേട്ടൻ മേടിച്ചിട്ട് വന്നായിരുന്നു. ബാക്കി ഞങ്ങൾ കാപ്പി കുടിച്ചു, പാൽ കാപ്പി തിളപ്പിച്ച് കുടിച്ചു കേട്ടോ എല്ലാവരും. ആ ഇതിൻ്റെ ഒരു മണം അടിപൊളി. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവേ. 1 പാക്കറ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിന് 2 രൂപയാണ്. ഒത്തിരി നാളെ ഞാൻ ഈ പാക്കറ്റ് ഒന്ന് ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് നോക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. കുറേ നാളായി. അപ്പോൾ ഞാൻ പിന്നെ ഇത് മേടിക്കുമ്പോൾ ഞാൻ അപ്പം തന്നെ ബ്രൂ കോഫി ഉണ്ടാക്കി തിളപ്പിച്ച് കുടിക്കും. രണ്ടാമത്തെ പാക്കറ്റും കൂടി ഇട്ട് കൊടുക്കാന്. ഇന്നാണ് നമുക്ക് സമയം കിട്ടിയത് കേട്ടോ. തേച്ച് നോക്കട്ടെ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇത് മിക്സ് ചെയ്യാനാണ് ഭയങ്കര പാട്, അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയിൽ എന്ത് പാക്ക് മിക്സ് ചെയ്യാനും ഭയങ്കര പാടായിരിക്കും. നല്ലോണം മിക്സ് ചെയ്യാണേ. മിക്സ് ശരിക്കും അങ്ങ് ആയിട്ടില്ല കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുത്താൽ മതി. പിന്നെ ഇന്ന് പിള്ളേർക്ക് സ്കൂളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവരിരുന്ന് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. കിസ്സൊക്കെ ഇട്ടിട്ട് അതിന് പഠിക്കാൻ, സ്വാതന്ത്ര്യദിനമൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ കിസ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് പിള്ളേർ പഠിക്കണം, കുറേ പഠിപ്പിച്ചു കൊടുത്തു, ഇന്നത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ.
പിള്ളേരുള്ളതുകൊണ്ട് നമുക്ക് ആ കറക്റ്റ് സമയത്ത് നമുക്ക് വീട് എടുക്കാൻ പറ്റില്ലേ, ഇത് താമസമൊക്കെ ഉണ്ടാവും. എനിക്ക് ഇതുപോലെ വരണം കേട്ടോ. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിലെ കറുത്തപാടും ഒപ്പം തന്നെ നമ്മുടെ കണ്ണിലെ കറുത്തപാടില്ലേ, അതും കൂടി ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് നമ്മുടെ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ തേക്കാൻ, കാരണം ഇതിൻ്റെ തരികളില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കഴുകുമ്പോഴൊന്നും ഒരു കുഴപ്പം പോലും ഇല്ല കേട്ടോ. നോക്കി തൊടുമ്പോൾ തന്നെ ഒരു തരികളൊന്നും ഇല്ലാത്തതുകൊണ്ടേ നല്ല അടിപൊളിയാണ്, നമുക്കിങ്ങനെ സൂപ്പറായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഇത്ര തേച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പൊടിയും കൂടി ഇടാൻ തോന്നുന്നു, കാരണം ഇച്ചിരി കൂടി അങ്ങ് വെള്ളം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം പറഞ്ഞുതരാം ഞാൻ, ഒരു പാക്കറ്റും കൂടി ഒന്ന് ഇതിലേക്ക് പൊട്ടിച്ചിരട്ടെ കേട്ടോ. അതുകൊണ്ട് മൂന്ന് പാക്കറ്റാണ് ഞാൻ എടുത്തത്. നന്നായിട്ടൊന്ന് ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കട്ടെ. ഇപ്പം തന്നെ മഴക്കാറൊക്കെ ഉണ്ട്, എനിക്കൊന്ന് ഉച്ചയ്ക്ക് നല്ല അടിപൊളി മഴ പെയ്യുന്ന തോന്നണം കേട്ടോ. ആകാശമൊക്കെ ഇരിക്കുന്ന വെയിലൊക്കെ മാറി പെട്ടെന്ന് അങ്ങ് മൂടല കയറി വന്നു. ഞാനാണെങ്കിൽ തുണികളൊക്കെ മുറ്റത്ത് അടയിലൊക്കെ ഇട്ടേക്കാം, വെയിൽ വരെ നോക്കിയിരിക്കും കേട്ടോ തുണി എടുത്തിടാനായിട്ടേ. അങ്ങനെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞു കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. പിന്നെ മുഖമൊക്കെ നല്ല വൃത്തി കഴുകിയിട്ട് വരണേ, മുഖം കഴുത്തും പിന്നെ കൈകളും കേട്ടോ. എല്ലാം കഴുകി വൃത്തിയായ ശേഷം നമ്മുടെ മുഖം തേച്ചാൽ മതി കേട്ടോ. ഞാനെല്ലാം നേരത്തെ എല്ലാം റെഡി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തേക്കണത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. ണ്ട് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് തേക്കണം, അതുകൊണ്ട് എനിക്ക് ഒരു എന്താകും എന്നൊരു ആശങ്ക. പിന്നെ കാപ്പിപ്പൊടിയുടെ ഞാൻ തന്നെ ചെയ്തതുകൊണ്ട് എനിക്ക് അത്ര ഇതും കാപ്പിപ്പൊടി തന്നെ ആണല്ലോ, പക്ഷേ ഇൻസ്റ്റൻറ്റ് അത്ര വ്യത്യാസമുള്ളൂ. എന്നിട്ട് അങ്ങ് കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ കണ്ണിൻ്റെ കറുപ്പൊക്കെ കുറയും കേട്ടോ. നമുക്ക് തൊടുമ്പോൾ തന്നെ തോന്നും നല്ല ഒരു പിന്നെ ഒരു മിനുസം, മുഖമൊക്കെ തൊടുമ്പോഴത്തേക്ക് നല്ല മിനുസമാണ്, ഒരു തരി പോലും ഇല്ലാത്തതുകൊണ്ടേ മിനുസമാണ്. എൻ്റെ ട്രൈപോഡെല്ലാം കേടായി വന്നെന്ന് തോന്നുന്നു, ഒരു അവിടെ ഇവിടെയൊക്കെ ഒരു വളവും തിരിവൊക്കെ വരുന്നുണ്ട്. നെറ്റിയിലൊക്കെ തേച്ച് കൊടുക്കാവേ, മുടിയിൽ പറ്റുന്ന വെച്ച് ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഞാൻ ചേട്ടായിനെ കൊണ്ട് മേടിപ്പിച്ചതാണ്. ചേട്ടായി പാല് മേടിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടായി എനിക്കൊരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒന്ന് മേടിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഈട ഒരു കടയിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഉണ്ട് 1 രൂപയുടെ പാക്കറ്റ് ഉണ്ട് അത് മേടിച്ചാൽ മതി അങ്ങനെ പറഞ്ഞു. അപ്പോൾ ചേട്ട എനിക്ക് മേടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 10-15 പാക്കറ്റ് മേടിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് കാപ്പിയും കൂടി തിളപ്പിച്ച് തരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ എല്ലാവർക്കും ബ്രൂ കോഫി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ പോളെ തേക്കേണ്ടതായിരുന്നു, കാരണം നമ്മളെ കണ്ണ് ഇങ്ങനെ ചിമ്മുമ്പം ചുളിവ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഞാനിത് അറിയാതെ തേച്ചതാണ്, കണ്ണിൻ്റെ താഴെ മാത്രം അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ, ഓർക്കാതെ തേച്ച് കൊടുത്താണ് കേട്ടോ. നിങ്ങൾ തേക്കുമ്പോൾ കണ്ണിൻ്റെ താഴ്ഭാഗം മാത്രം തേച്ചാൽ മതിയേ. മായ്ക്കാം, തുടച്ചാടെ മായ്ക്കാം. എൻ്റെ ഭാഷ കേട്ട് നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട കേട്ടോ, വായിട്ട് പോയി കയ്പ്പ്, നല്ല കയ്പ്പ്. അങ്ങനെ കഴുത്തിലും കൂടി അങ്ങ് തേച്ചു, കഴുത്തിലെ കറുപ്പുള്ള ഭാഗത്തൊക്കെ നല്ലോണം അങ്ങ് തേച്ചു കൊടുക്ക. ഞാനിത് യൂട്യൂബിൽ കണ്ടായിരുന്നു, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും മുട്ടയുടെ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ടാണ് കേട്ടോ.
അപ്പോൾ ഞാനിതാ മുഖത്തും കഴുത്തിലും നന്നായിട്ട് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഒന്നും കൂടെ തേച്ചു കൊടുക്കാം. അതും കൂടെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും ഒന്നും കൂടെ തേച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 കോട്ടായിട്ടാണ് തേച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് വേഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് 1 കോട്ടും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ ഒന്ന് തേച്ചു കൊടുക്കണം കേട്ടോ. കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണേ. ഈ അണ്ണാൻകുട്ടന്മാരൊക്കെ വച്ചെടുക്കുന്നുണ്ട്. ഈ കൊക്കോപ്പാഴൊക്കെ പഴുത്തെടുക്കുന്നതുകൊണ്ടേ അവന്മാരൊന്ന് തിന്നാൻ വരും കേട്ടോ. അതിൻ്റെ ഒരു ഒച്ചയൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. നെറ്റിന് ഈ സൈഡിലൊക്കെ കറുപ്പുണ്ടാവും. അവിടെയൊക്കെ നല്ല വൃത്തി തേച്ച് കൊടുക്കണം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാപ്പിപ്പൊടി ആയാലും മതി കേട്ടോ. ഈ കാപ്പിപ്പൊടി നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഇങ്ങനെ ഉരസുമ്പോഴൊക്കെ ഒരു തരികളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക. പിന്നെ ഇത് ഞാൻ ഈ പാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഏതോ നല്ലത് ഞാൻ പറയാവേ. ഇതാണോ എനിക്കിഷ്ടപ്പെട്ടത് അതോ സാധാ കാപ്പിപ്പൊടിയുടെ പാക്കാണോ എന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ മുഖത്തും തേച്ചു കഴുത്തിലും തേച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ തന്നെ കഴുത്തിലും തേച്ചു. ഇനി ഒന്നും കൂടെ ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഒന്നും കൂടെ നമുക്ക് മുഖത്തിനും കഴുത്തിനും തേച്ച് കൊടുക്കാം കേട്ടോ. ഒത്തിരി ഡ്രൈ ആവണ്ട, ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആയി മതി കേട്ടോ. അപ്പം അതും കൂടെ ആയിട്ട് അല്ല അതും കൂടി ഒന്ന് ഉണങ്ങിയിട്ട് വേഗം തന്നെ വരാവേ. ചെറിയ രീതിയിൽ ഒന്ന് ഡ്രൈ ആയി മതി. ചെറുതായിട്ട് വീണ്ടും ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ചെറിയ രീതി ഒന്ന് ഡ്രൈ കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. അത് റോഡ് സൈഡ് വീടായതുകൊണ്ട് വഴി പോകുന്നവരൊക്കെ ആമ ഇപ്പം തരാവേ. വഴി പോകുന്നവരൊക്കെ ഇങ്ങോട്ട് നോട്ടം വരും കേട്ടോ. അപ്പം ഞാൻ ഈ പാക്കറ്റ് നിന്ന് ആരെങ്കിലും പേടിക്കുമോയെന്ന് അറിയത്തില്ല. രണ്ടുമൂന്ന് പേര് കയറിപ്പോയായിരുന്നു. എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് പോവുള്ളേ. അതുകൊണ്ട് ആരെങ്കിലും വരുമോ ഇല്ലയോ എന്നൊരു പേടി. ആരെങ്കിലൊക്കെ വരും, ആ നമ്മളൊക്കെ ഫേസ് പാക്കൊക്കെ ഇടുമ്പോട്ടല്ലോ ആരെയും കാണിച്ചിടരുതേ. ഞാൻ ഒന്നിച്ച് പറഞ്ഞായിരുന്നു, അവരുടെ കണ്ണ് കിട്ടും കേട്ടോ. പെട്ടെന്ന് നോക്കുമ്പേ എനിക്ക് പിന്നെ ഒരു വെട്ടം വെളിച്ചം കിട്ടുന്നത് ഈ തിണ്ണേ മാത്രമേ ഉള്ളൂ. അതാ ഞാൻ തിണ്ണേ ഇരുന്ന് വീഡിയോ എടുക്കണമേ. അകത്തൊന്നും ഒരു വെട്ടമില്ല, ഒന്നുമില്ല, ഒരു ഇരുട്ട് പോലെയാണ്. അപ്പോൾ അതാ കഴുത്തിലും കൂടെ നല്ല വൃത്തി തേച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ. അപ്പോഴത്തെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് തുണി കൊണ്ട് ഒന്ന് തുടച്ചു കൊടുക്കാം. തുണി നനഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുടച്ചെടുക്കാതെ നരിയൊക്കെയുണ്ട്, ഒരു ഒട്ടിപ്പിടുത്തുണ്ട്. ഇവിടെ അണ്ണാൻകുട്ടന്മാർ പോയിട്ടേ ഇല്ല കേട്ടോ. ഭയങ്കര ഒച്ചയും ബഹളവുമാണേ. അവിടെയൊക്കെ കൊക്കോപ്പഴമൊക്കെ പഴുത്ത് കിടപ്പുള്ളതുകൊണ്ടേ അവരിങ്ങനെ ഒച്ചയും ബഹളം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാനിതാ തുടച്ച് നിൽക്കുന്നതനുസരിച്ച് എൻ്റെ മുഖത്തിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഉണ്ടോ? എന്തെങ്കിലും ഒരു പാക്ക് ഇടുമ്പോൾ നമ്മളത് തേച്ച് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും കേട്ടോ. ഇത് നെറ്റിയൊക്കെ നല്ല വൃത്തിയിലങ്ങ് തുടച്ച് കളയണേ. കണ്ടോ, നല്ല മാറ്റമുണ്ട് മുഖത്ത്. നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ ഇരിക്കും ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇനി മുഖത്ത് ഇങ്ങനെ ഒരു കറുത്ത പാടൊക്കെ ഒരു കാപ്പിപ്പൊടിയുടെ ഒരു കളറൊക്കെ പറ്റുമോ എന്നൊക്കെ ചിന്തയായിരുന്നു കേട്ടോ.
പക്ഷെ ഇത് അടിപൊളിയായിരുന്നു. കാപ്പിപ്പുട്ട് തന്നെ ഒരു പാക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്, അത് നല്ലതാണ്. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ, എല്ലാവരും പറഞ്ഞേക്കാം നല്ല മുഖത്ത് നല്ല നിറവ്യത്യാസത്തിനൊക്കെ നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല അടിപൊളി ഒരു പാക്ക് തന്നെയാണ്. നമുക്കിനി കഴുത്തിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാവേ. ഒരു ഇൻസ്റ്റൻറ്റ് നിരന്തരം നമുക്ക് മുഖത്ത് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇത് മുട്ടയുടെ മണമൊന്നും ഉണ്ടാവില്ലേ, നമുക്ക് കോഫി പൗഡറിൻ്റെ മണം തന്നെയായിരിക്കും. മുട്ടയുടെ മണം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തേക്കണ്ട, കോഫി പൗഡർ മാത്രം തേച്ചാൽ മതി കേട്ടോ. ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവേ, എന്നാലും കൂടുതൽ ഈ കോഫി പൗഡറിൻ്റെ മണമാട്ടോ മുന്നിൽ നിൽക്കുന്നത്. തുടച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മറ്റേ സാധാരണ കാപ്പിപ്പൊടി നമ്മൾ തുടച്ചു കൊടുക്കുമ്പം നമ്മുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ ഒരു തരുവരിപ്പൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് അങ്ങ് തുടച്ചു കൊടുക്കുന്നതനുസരിച്ച് തരുവരിപ്പ് ഒന്നുമില്ല, നല്ല ഒരു അടിപൊളി തന്നെയാണ്. ശരിക്കൊന്നും തുടച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുന്നേ ഉള്ളൂ. ഇച്ചിരി സൈഡിലൊക്കെ ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നല്ല വൃത്തിയിലൊന്ന് കഴുകിട്ട് വേഗം തന്നെ വരാവേ. ഞാൻ മുഖം നല്ല വൃത്തിയിൽ കഴുകിട്ട് പോകുന്നു. നോക്കി, നല്ല ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഉപയോഗിച്ച് നോക്കിയെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇതൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ് നമുക്ക് കിട്ടും കേട്ടോ, നല്ല അടിപൊളി തന്നെയാണ്. കുട്ടിയൊന്ന് തുടച്ചെടുക്കട്ടെ. ഇത് തരുതരിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടേ മുഖം കഴുകുമ്പോൾ നമുക്ക് അറിയാം, നല്ല ഒരു ഒരു സ്മൂത്തായിട്ടുണ്ട്. എനിക്ക് മുഖം തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ, അതുപോലെ അടിപൊളി തന്നെയാണ്. ഞാനിതിൽ മുട്ടയുടെ വെള്ള ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിന് നമുക്കറിയാം, നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് ചുളിവുകൾ വരും. ഇവിടുത്തേക്ക് ഇങ്ങനെ തൂങ്ങിയൊക്കെ ഇരിക്കും, കവിളൊക്കെ ഇങ്ങനെ തൂങ്ങിയിരിക്കും. അതൊക്കെ ഒന്ന് ലെവലായി കിട്ടാനാണ് ഞാൻ ഈ മുട്ടയുടെ വെള്ള ചേർത്തുള്ള ഫേസ് പാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങളും ഇതുപോലെ തന്നെ ഫേസ് പാക്കൊക്കെ ഉപയോഗിച്ചുള്ളൂ, 30 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിലൊക്കെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ ഇതുപോലത്തുള്ള ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കണം. പിന്നെ നിങ്ങൾ കഴിവതും നിങ്ങൾ വൈകുന്നേരം മാത്രം ഉപയോഗിച്ചോളൂ കേട്ടോ. കാരണം ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തുകൊണ്ടാണ് ഞാനിത് പകൽ വീഡിയോ എടുക്കുന്നത്. പിന്നെ വെയിലൊന്നും ഇല്ലല്ലോ, അത് മഴക്കാലമൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇങ്ങനത്തെ ഫേസ് പാക്കൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് വെയിലൊന്നും കൊള്ളരുത്. അഥവാ വെയിലത്ത് പോവുകയാണെങ്കിൽ തന്നെ ഒരു സൺസ്ക്രീൻ ലോഷനൊക്കെ തേക്കാൻ ആരും മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നല്ല സ്കിന്നൊക്കെ നല്ല ഇപ്പോൾ സോഫ്റ്റായിട്ട് ഇരിക്കുന്ന സമയമാണ്, അപ്പോൾ ഒരു വെയിലൊക്കെ കൊള്ളുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആകും. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ വെളുക്കാൻ ഉദ്ദേശിക്കുന്ന മിക്കവാറും ഇച്ചിരി കൂടെ കറക്കാനായിരിക്കും സാധ്യത. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ലോഷനൊക്കെ ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ തേച്ച് കഴിയുമ്പോൾ മുട്ടയുടെ വെള്ളയാണ് നമ്മുടെ സ്കിന്നൊക്കെ ഇച്ചിരി ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്ലിസറിൻ റോസ് വാട്ടറോ ഇച്ചിരി എടുത്തിട്ട് മുഖത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഞാനൊരു ഇരുനിറമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മാറ്റം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും കേട്ടോ, ഇവിടെയൊക്കെ നല്ലൊരു ഒരു ചെറിയൊരു നല്ലൊരു വെളുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാക്ക് ഇഷ്ടമായോ? പിന്നെ നെഗറ്റീവ് കമൻസ് പറയുന്ന ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട്. പറഞ്ഞുകൂടെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. നിങ്ങൾ ആ വീഡിയോ ഞാൻ ചെയ്യുന്ന ഫേസ് പാക്കൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കൊള്ളിയില്ലെങ്കിൽ മാത്രം നെഗറ്റീവ് കമൻസ് ഇടാൻ നോക്കുക കേട്ടോ. ആഴ്ചയിൽ 3 ദിവസമെങ്കിലൊക്കെ ഫേസ് പാക്ക് ഉപയോഗിക്കുക. പിന്നെ ഇന്നലെ ഞാൻ ഉപയോഗിച്ച ഒരു പാക്ക് ഉണ്ടായിരുന്നു, കുക്കുംബറിൻ്റെയും ചെറുനാരങ്ങയുടെ നീരൊക്കെ. അതൊക്കെ രാവിലെ മുഖം ക്ലീൻ ചെയ്ത് മുഖം കഴിയതിന് ശേഷം നമുക്ക് ആ ഐസ് ക്യൂബൊക്കെ എടുത്ത് മുഖത്തൊക്കെ ഇങ്ങനെ ഒരസുക, അങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ തേക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. മുഖത്തിലെ കുഴികളൊക്കെ മാറാനൊക്കെ വളരെ നല്ലതാണ്. ഇതുപോലത്തെ പാക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അത് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഞാൻ പാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് നോക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഉച്ചയൊക്കെ ആയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ നോക്കുവാണ്. അപ്പോൾ കറികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ഇന്ന് ഞങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ഇതാ ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ ചമ്മന്തിയെ, അതുകൊണ്ട് മുട്ടയും തൈരും ഒന്നും എടുത്തില്ല കേട്ടോ.
ഇതും കൂട്ടിയായിട്ട് ഇന്നത്തെ ഉച്ചക്കത്തെ ചോറാണ്. അപ്പൊ നല്ല വായി തന്നെ വെള്ളം വരുമായിട്ട്, ഭയങ്കര ഇഷ്ടമാണ് ജമീൻ ജമന്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീണ്ടും നല്ല നല്ല വീഡിയോസ് ഒക്കെ നമുക്ക് കാണാട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.